ഇടുക്കി ജില്ലയിലെ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനായ ബോഡിനായ്ക്കന്നൂരിൽ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം തീവണ്ടി പരീക്ഷണ ഓട്ടം നടത്തി തേനിയിൽ ബോഡിനായ്ക്കന്നൂരിലെത്തിയ ട്രെയിനിനെ മാലയിട്ടും ആർപ്പുവിളികളോടെയുമാണ് നാട്ടുകാർ സ്വീകരിച്ചത് ഇടുക്കിയിലെ അതിർത്തി പട്ടണമായ പൂപ്പാറയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്ററാണ് ബോഡിനായ്ക്കന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം തേനിയിൽ നിന്നും ബോഡി ബോഡിനായ്ക്കന്നൂർ വരെയുള്ള പതിനഞ്ച് കിലോമീറ്റർ ബ്രോഡ്ഗേജ് പാതയുടെ നിർമ്മാണം പൂർത്തിയായതോടെയാണ് പരീക്ഷണ ഓട്ടം നടത്തിയത് മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ വേഗത്തിലാണ് എഞ്ചിൻ ഓടിച്ചത് പരീക്ഷണ ഓട്ടം വിജയകരമായിരുന്നു ഡിസംബറോടെ പാത കമ്മീഷൻ ചെയ്യാനാകുമെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു സ്റ്റേഷൻ കഴിഞ്ഞുള്ള പാതയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് സ്റ്റേഷനിലെത്തുന്ന ട്രെയിനുകൾ വൃത്തിയാക്കുന്നതിനുള്ള സൗകര്യമൊരുക്കും ട്രെയിനുകളിലേക്ക് വെള്ളം ശേഖരിക്കുന്നതിനായി പ്രത്യേക പൈപ്പ് ലൈനും സ്ഥാപിക്കും എഴുപത്തിയഞ്ച് കോടി രൂപയുടെ പണികൾ ഉടൻ പൂർത്തിയാക്കും രണ്ടായിരത്തി പത്ത് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ബോഡിനായ്ക്കന്നൂർ മീറ്റർ ഗേജ് പാതയിൽ ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ മധുര മുതൽ ബോഡിനായ്ക്കന്നൂർ വരെയുള്ള പാത ബ്രോഡ് ഗേജ് ആക്കുന്നതിനുള്ള പണികൾ തുടങ്ങി എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരുന്ന മധുരതേനി റെയിൽപാത മെയ് ഇരുപത്തിയേഴിന് കമ്മീഷൻ ചെയ്തു മധുരതേനി ട്രെയിൻ സർവീസിന് കാർഡമം എക്സ്പ്രസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ട്രെയിനിൽ ബോഡിനായിക്കന്നൂരിലും അവിടെ നിന്ന് എളുപ്പത്തിൽ മൂന്നാർ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും എത്തിച്ചേരാൻ കഴിയും ഇടുക്കിയിലെ സുഗന്ധവ്യഞ്ജന ചരക്ക് നീക്കത്തിനും ഇത് ഗുണകരമാകും ഏഷ്യാനെറ്റ് ന്യൂസ് ഇടുക്കി